everyone, welcome back to another vlog. It's me, Aathira here. Ellavarum safe aayittirikkanum ennu vicharikkunu. Appo nammude day 1 and day 2 of the snowy week kazhinju. Ini day 3 thottu day 7 vare aanu innu. And adukonde kazhinja snow season-inte vlogs okke kazhiyaanu. Appo let's get started. Hi everyone. Appo nammude ippalthe agenda nu parna nammal oru snowman undakkan povaanu. ഞാനും വിശാഖും കൂടെ ഒരു കുഞ്ഞു സ്നോമാൻ ഉണ്ടാക്കുക എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള കുറച്ച് സ്നോ വെച്ചിട്ട് കേട്ടോ. ഞങ്ങളപ്പോൾ എങ്ങനെയാണ് ഒരു സ്നോമാൻ ഉണ്ടാക്കുക എന്നൊരു ആഗ്രഹമുണ്ട്. കുഞ്ഞു സ്നോമാൻ ഉണ്ടാക്കിയത് കാണിച്ചു തന്നു. ഇനി കുറച്ചുകൂടെ ഒരു വലിപ്പത്തിലുള്ളത് ട്രൈ ചെയ്യാണ്. ഇപ്പോഴും ചെറുതായിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തിരി നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് വേഗം പോവാം. ഓക്കെ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീഡിയം സൈസ് സ്നോമാൻ ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള സ്നോമാൻ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് രണ്ടുപേർക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പരീക്ഷണത്തിനാണ് ഇവിടെ മുതിരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴെ കിടക്കുന്ന സ്നോ അല്ലാതെ നമ്മളുടെ റോഡിൻ്റെ പാത്ത് വേ എന്നുള്ള സ്നോവും കൂടെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് രണ്ടുപേരും കൂടെ സ്നോ ഉണ്ടാക്കുന്നത്. അതിനിടയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഞാൻ രണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് സർജിക്കൽ ഗ്ലൗസും അതിൻ്റെ മുകളിൽ വേറെ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. കാരണം നല്ല തണുപ്പുണ്ട്, സ്നോ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇൻസുലേറ്റഡ് ഗ്ലൗസ് ആയിരുന്നില്ല. അപ്പോൾ ഇനി യൂസ് മുമ്പ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പ് ഉണ്ടല്ലോ. സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ട് നമുക്കൊരു സംഭവം വേണം, പിന്നെ ഒരു ട്രങ്ക് വേണം, അതിനുശേഷം ഹെഡ് വേണം. അപ്പോൾ ഇതാണല്ലോ മൂന്ന് സംഭവം നമ്മളുടെ സ്നോമാന് വേണ്ടിയിട്ട്. ബേസ് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ട്രങ്ക് ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കൂടെ സ്നോ എടുത്തുകൊണ്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറുപ്പം മുതൽ ഈ കാർട്ടൂണിലും ബുക്സിലും ഒക്കെ ഈ സ്നോമാനെ കണ്ടിട്ടുണ്ടെങ്കിലും സ്നോമാൻ ഉണ്ടാക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുവരെ അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് ഭയങ്കര എളുപ്പമാണ്, കുറച്ച് സ്നോ എടുക്കുന്നു, അത് പിന്നെ ബോളാക്കുന്നു, നമ്മൾ ഉരുട്ടി ഉരുട്ടി വെക്കുന്നു, ഇത്രയാണല്ലോ വിചാരിച്ചത്. പക്ഷേ എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഹാർഡ് വർക്ക് അവിടെയുണ്ട്. പിന്നെ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, വൗ നൈസ് ലവ്ലി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. അങ്ങനെ നമ്മൾ ട്രങ്കിന് ശേഷം ഹെഡും ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ മുമ്പ് ഒരു സ്ഥലത്ത് പുറത്ത് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ട്വിഗ് നമ്മുടെ ചുള്ളിക്കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കയറി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നോമാനുള്ള കണ്ണും മൂക്കും സ്കാഫും തൊപ്പിയൊക്കെ കൂടി എടുക്കാനുണ്ട്. മീൻ വയൽ താഴെ നിന്ന് നടക്കുന്നത് കാണിച്ചു തരാം. ഹലോ, എങ്ങനെ പോണു? ആ സെറ്റിങ്സ് സാധനങ്ങൾ കൊണ്ടിട്ടേ. ഓക്കെ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ താഴേക്ക് വന്നു. അതിൻ്റെ കൂടെ തന്നെ പെപ്സിയും കൊണ്ടുവന്നു കേട്ടോ. നല്ല തണുപ്പത്ത് പെപ്സി കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്നോമാനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ പഴയൊരു സ്കാഫ്, ഷവിൻ്റെ പഴയൊരു സ്കാഫും അതുപോലെ തന്നെ ഒരു ബീനി കൊണ്ടുവന്നിട്ടാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പല രീതിയിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ ചുള്ളിക്കമ്പ് അഥവാ ട്വിഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് കൈയായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീനിയും സ്കാഫൊക്കെ വെച്ച് നമ്മുടെ സ്നോമാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കണ്ണും മൂക്കും വയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് അഥവാ ഭയങ്കര ഫൺ പാർട്ട് തന്നെയായിരുന്നു കേട്ടോ ഈ സ്നോമാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എനിക്ക് ലാസ്റ്റ് ടൈം സ്നോ ഉണ്ടായപ്പോൾ സ്നോമാൻ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മണിക്കൂർ മാത്രമുള്ള ആ സ്നോ ഒന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പെട്ടെന്നൊരു വെയിൽ വന്ന് എല്ലാം മെൽറ്റായി. അപ്പോൾ ഇപ്രാവശ്യം വിശാഖനും ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റി. ഭയങ്കര ഒരാഗ്രഹമായിരുന്നു, ഭയങ്കര ഒരാഗ്രഹമായിരുന്നു സ്നോ കാണുക, സ്നോ എക്സ്പീരിയൻസ് ചെയ്യുക, അതുപോലെ ഒരു സ്നോമാൻ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഇത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലോക്ക്ഡൗണിൽ കിട്ടിയ ഒരു വരദാനം തന്നെയാണ് ഈ ഒരു 1 week ഓഫ് സ്നോ എന്ന് പറയുന്നത്. കുറേ ബക്കറ്റ് ലിസ്റ്റിലുള്ള സംഭവങ്ങൾ ടിക്ക് ഓഫ് ചെയ്യാൻ പറ്റി. അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ആണ്. അങ്ങനെ നമ്മളിത് ആ കണ്ണും മൂക്കുമൊക്കെ സെറ്റ് ചെയ്ത് സ്നോമാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഗ്രേപ്സ് ആണല്ലോ നമ്മൾ കണ്ണിന് വേണ്ടി യൂസ് ചെയ്തത്, അത് ആക്ച്വലി വിട്ടു പോരുന്നുണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഫോട്ടോ സെഷനായി. അപ്പോൾ ഇനി ഷാൻ്റെ ഫോട്ടോ ആദ്യം എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫോട്ടോ എടുത്തു. പിന്നെ ഇനി നമ്മൾ രണ്ടുപേരും എടുത്തു തരാൻ ആരും വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈമറൊക്കെ വെച്ച് നമ്മളുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു 1-2 ടേക്കിന് ശേഷം കിട്ടിയ പിക്ചറാണ് ഈ പിക്ചർ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സെൽഫിയും കൂടെ എടുത്തു. അങ്ങനെ ഇതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഫാമിലി അതിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നോക്കിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ പേരൻസൊക്കെ വാ ഇറ്റ്സ് റിയലി നൈസ്, ഭയങ്കര അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു.
അപ്പം നമ്മളുടെ ഒരു ഏകദേശം ഒരു മണിക്കൂറിന്റെ പ്രയത്നത്തിനൊടുവിൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുത്തു, ഒരു മണിക്കൂർ എടുത്തു ഏകദേശം അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ സ്നോമാൻ കാണാൻ പോവാണ് കേട്ടോ. ഇതാ ഇപ്പൊ കാണിച്ചു തരാം, കണ്ടടാ. നമ്മുടെ സ്നോമാൻ ദാ അവിടെ അടിപൊളിയായിട്ട് നിൽക്കണു. വലിയൊരു ആഗ്രഹമായിരുന്നു സ്നോമാന് ഉണ്ടാക്കണം എന്നുള്ളത്. കുഞ്ഞു സ്നോമാന് കുറച്ച് സ്നോ കിട്ടിയപ്പോഴൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ ഒരു സൈസിലുള്ള സ്നോമാൻ ഉണ്ടാക്കാൻ പറ്റിയതിൽ ഭയങ്കര ഒരു അക്കംപ്ലിഷ്മെൻറ്റ് തോന്നുന്നുണ്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ച സ്നോമാൻ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണെന്നൊക്കെയാണ്, പക്ഷെ അല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ശരിക്ക് പണിയെടുത്തു. അപ്പോൾ അതാ നമ്മുടെ സ്നോമാൻ ദാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്തേക്കൊന്ന് നടക്കാൻ പോകുന്നുണ്ട്, പക്ഷെ പോയി വരുമ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല. പിന്നെ ചെറിയൊരു വെയില് കാണുന്നുണ്ട്. സോ ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും അലിഞ്ഞു പോവേ, അല്ലെങ്കിൽ ആരെങ്കിലും വല്ല പിള്ളേർ വന്ന് ചവിട്ടി കൂട്ടിക്കഴിഞ്ഞാൽ സ്നോമാനെ കാണാൻ കിട്ടില്ല. ഹലോ, അങ്ങനെ നമ്മുടെ അടിപൊളി സ്നോമാനൊക്കെ ഉണ്ടാക്കിയ ഡേ 3 അവിടെ കഴിയായിരുന്നു. ഡേ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് തന്നെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പുതിയതായിട്ട് പുതിയ സ്നോ ഒന്നും വന്ന് കിടക്കുന്നില്ല, പഴയ സ്നോ ഒക്കെ നല്ല കട്ടി പിടിച്ച് എന്താ പറയുക സ്ലിപ്പറി വരൂപത്തിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോകാൻ നോക്കിയപ്പോൾ നല്ലോണം പതുക്കെ പതുക്കെയാണ് കാർ എടുത്ത് നോക്കിയത്, കാരണം സ്ലിപ്പാവാൻ ഭയങ്കര ചാൻസ് ഉണ്ടായിരുന്നു, ബ്രേക്കൊക്കെ പിടിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ പതുക്കെ കാറൊക്കെ എടുത്തു കണ്ടോ. ഇവിടെ എല്ലായിടത്തും എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ സ്നോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സ്നോമാനെയും കാണാം. നല്ല വെയിലത്ത് മഴ പെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും നല്ല വെയിലത്ത് ഇങ്ങനെ സ്നോ നിലത്ത് തന്നെ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് വെയിൽ വരുമ്പോൾ അപ്പം തന്നെ മെൽറ്റ് ആവുന്നതാണ്, പക്ഷെ അപ്പം തന്നെ ഒന്നും മെൽറ്റ് ആയില്ല. കാരണം ഒരു 3-4 ദിവസത്തെ നല്ലോണം സ്നോ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അതിൻ്റെതായ ടൈം എടുത്തിട്ടേ മെൽറ്റായി പോവുള്ളൂ എന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. എന്നാൽ തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പല്ല, എന്നാലും നല്ല തണുപ്പ് തണുപ്പ് കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകാനുള്ള ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വേഗം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തതാ വീണ്ടും മഞ്ഞ് വീണു. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ നല്ല വെയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ വെതറിൽ സണ്ണി ഡേ എന്നൊക്കെ ആയിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. ചാൻസ് ഓഫ് സ്നോ അങ്ങനെ അത്ര പെർസെൻറ്റേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വീണ്ടും മഞ്ഞ് പെയ്തപ്പോൾ മനസ്സിലായി ഇന്ന് ചിലപ്പോൾ വീണ്ടും രാത്രിയൊക്കെ നല്ലോണം മഞ്ഞ് പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വേഗം ചായയൊക്കെ ഉണ്ടാക്കി വിൻഡോൻ്റെ അടുത്ത് ഇതൊക്കെ നോക്കി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിശാഖ എടുത്തൊരു ഫോട്ടോ ആണിതാ ഈ കാണുന്ന ഫോട്ടോ കേട്ടോ. ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡീപ്പ് തിങ്കിങ് ആയിരുന്നു. രാത്രി ആയപ്പോഴും മഞ്ഞ് വീഴുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് മഞ്ഞ് വീഴുന്നത്, പക്ഷേ കംപ്ലീറ്റ്ലി വീടിൻ്റെ മോൾ ഭാഗമൊക്കെ പൗഡേർഡ് ഷുഗർ പോലെ തന്നെയായി. താഴെ നോക്കുമ്പോഴും ഫുള്ള് നമ്മുടെ റോഡ് വീണ്ടും കവേർഡായി മഞ്ഞിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സംഭവം എന്താണെങ്കിൽ വീണ്ടും വീണ്ടും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഞാൻ തറവിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്നോമാനെ കണ്ടോ ഈ മഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോൾ ആളും കവേർഡായിട്ടിരിക്കുകയായിരുന്നു. എനിവേസ് ഡേ 4 അവിടെ കഴിഞ്ഞു, ഡേ 5 അവിടെ എത്തി. ഡേ 5 ആയപ്പോൾ കാലത്ത് വീണ്ടും സൂര്യൻ താ നിൽക്കുന്നു. സൂര്യനെ മാത്രമല്ല ആ ഒരു പ്രത്യേക ഒരു കളറായിരുന്നു, കാരണം ഫുൾ സ്നോ വീണ് കിടക്കുന്നു, പക്ഷെ ഒരു പ്രത്യേക ഒരു ലൈറ്റിങ്ങൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ദിവസവും പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ തീർന്നു. ഡേ 6 ആയപ്പോൾ കുറച്ചും കൂടെ മഞ്ഞൊക്കെ കുറഞ്ഞു കേട്ടോ. നമുക്ക് റോഡിലും അതുപോലെ തന്നെ റൂഫുമൊക്കെ കാണാം, മഞ്ഞൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പോയി. പക്ഷേ ഉള്ളതൊക്കെ നിലത്ത് തന്നെ കിടക്കുന്നുണ്ട്, എന്നാൽ വീണ്ടും മഞ്ഞ് വീഴാത്തത് കൊണ്ട് എല്ലാതും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റൊരു പാർക്കിലൊന്ന് നമ്മൾ നടക്കാൻ പോയപ്പോഴും എന്താ പറയുക ഉള്ള സ്നോ തന്നെ വെറുതെ ഒരു കിടക്കുമായിരുന്നു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഡേ 7 ഓഫ് ദ സ്നോ വീക്ക് ആയപ്പോൾ അതാ ഏകദേശം ഇങ്ങനെയായ അവസ്ഥ, അതായത് വീണ്ടും മഞ്ഞ് വീഴാത്തതുകൊണ്ടുള്ള മഞ്ഞൊക്കെ തന്നെ മെൽറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്നോവിൻ്റെ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.
Do you want to build a snowman? Come on, let's go and play. I never see you anymore. Come out the door, it's like you've gone away.